നിസ്വാർത്ഥ സാമൂഹ്യ സേവനം വാവച്ചൻ താടിക്കാരന് ജീവിത വ്രതമായിട്ട് ഒരു വ്യാഴവട്ടം പൂർത്തിയാകുന്നു. ഇല്ലായ്മകളിലൂടെ വളർന്ന വാവച്ചൻ കൂലിപ്പണിയെടുത്തും ഓട്ടോറിക്ഷയോടിച്ചും കരുപിടിപ്പിച്ച ജീവിതം ഇന്നൊരു കൊച്ചു പലചരക്ക് കടയിൽ കൊണ്ടുചെന്ന് കെട്ടിയിട്ടാണ് നന്മകളുടെ സുഗന്ധം തേടിയുള്ള യാത്ര അഭംഗുരം തുടരുന്നത്. കാലടിക്ക് സമീപം നെടുമ്പാശ്ശേരി റോഡിൽ പീരാരൂരിലാണ് വാവച്ചന്റെ പീടിക എന്ന പലചരക്ക് കടയുള്ളത്. താടിക്കാരൻ എന്നത് വീട്ടുപേരാണെങ്കിലും വാവച്ചന് സുന്ദരമായ ഒരു കുറ്റിത്താടി ഉള്ളതുകൊണ്ട് അതൊരു തർക്ക വിഷയമല്ല. കർക്കിടകം 1 പീരാരൂരിലെ 500 പേർക്ക് നല്ല ഒന്നാന്തരം ഔഷധക്കഞ്ഞിയും ചെറുപയറും വിളമ്പാനുള്ള ഒരുക്കത്തിലാണ് വാവച്ചൻ. മുത്തങ്ങയിലെ ആദിവാസി മൂപ്പൻ വനാന്തരങ്ങളിൽ നിന്ന് ശേഖരിച്ച ഔഷധക്കൂട്ടുമായി എത്തും. അത് ചേർത്താണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. 500 പേർക്ക് കഞ്ഞി വിളമ്പുമെന്നത് ഒരു കൊട്ടത്താപ്പ് കണക്കല്ല. പീരാരൂർ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും വാവച്ചന്റെ ക്ഷണക്കത്ത് എത്തിയിട്ടുണ്ട്. അതിലുമുണ്ടൊരു കൗതുകം. ഇക്കാലത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി ഭീഷണിക്കത്തായി മാത്രം വീടുകളിൽ എത്താറുള്ള ഇൻലൻഡിലാണ് ക്ഷണക്കത്ത് അയച്ചത്. നാട്ടിലെ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് 500 ഇൻലൻഡ് ചോദിച്ചപ്പോൾ പോസ്റ്റ്മാൻ അന്തം വിട്ടിരുന്നു പോയി. ഇക്കാലത്ത് ഇൻലൻഡ് അന്വേഷിച്ച് പോസ്റ്റ് ഓഫീസിലെത്തിയ ഇതിയാന് ഇതെന്തിന്റെ കേടാണെന്ന് ചോദിച്ചില്ലെന്നേയുള്ളൂ. ആ നോട്ടത്തിൽ അതുണ്ടായിരുന്നു. കുറച്ചുനേരം അതേ ഇരുപ്പിരുന്ന പോസ്റ്റ് മാസ്റ്റർ ആപ്പീസ് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും 50 കിട്ടിയുള്ളൂ. പിന്നീട് കാലടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ പോസ്റ്റ് ഓഫീസുകൾ കയറിയിറങ്ങിയാണ് ആവശ്യത്തിന് സാധനം സംഘടിപ്പിച്ചത്. അതും ആർക്കും വേണ്ടാതെ പൊടി പിടിച്ചു കിടന്ന പഴയ ഇൻലൻഡുകൾ. അതുമായി വീട്ടിലെത്തി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വിലാസമെടുത്ത് നാട്ടുകാർക്കെല്ലാം കത്തെഴുതി. ക്ഷണക്കത്ത് കിട്ടിയ എല്ലാവരും കഞ്ഞി കുടിക്കാൻ വരുമെന്ന കാര്യത്തിൽ വാവച്ചന് സംശയമില്ല. 12 മുമ്പാണ് വാവച്ചൻ സാമൂഹ്യ സേവനത്തിന് തുടക്കം കുറിച്ചത്. എന്നും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഹരമാണ്. 1 കോവിഡ് ലോക്ഡൌൺ കാലത്ത് മറ്റൂർ ജംഗ്ഷനിലും പീരാരൂരിലും 50,000 മാസ്കും സാനിറ്റൈസറും വിതരണം ചെയ്തു. സ്വന്തം കടയിൽ നിന്ന് 100 പലചരക്ക് പച്ചക്കറി കിറ്റുകളും വിതരണം ചെയ്തു. കോവിഡ് തിരക്കം ആവർത്തിച്ചപ്പോഴെല്ലാം ജനങ്ങൾക്ക് മാസ്കും സാനിറ്റൈസറുമായി വാവച്ചനും പിന്തുടർന്നു. ഇത് എന്തോ മഹാമാരിയാണെന്ന് മലയാളികൾ വിശ്വസിച്ചിരുന്ന കാലത്ത് വാവച്ചന് കോവിഡ് വന്നു. അന്ന് ഒരു നികൃഷ്ട ജീവിയെ പോലെയാണ് നാട്ടുകാർ നോക്കിയത്. അതിൽ നിന്നുള്ള വേദന മാറ്റാനാണ് കോവിഡിനെതിരെ ലക്ഷങ്ങൾ ചെലവഴിച്ച് പ്രതിരോധം തീർത്തത്. തനിക്കുണ്ടായ ദുരന്തം മറ്റാർക്കും വരരുതെന്ന് കരുതി. കോവിഡാനന്തരം സ്കൂൾ തുറന്നപ്പോൾ 90,000 നോട്ട് ബുക്കുകൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. കർക്കിടകം 1 വൈകിട്ട് 5 പീരാരൂർ കവലയിൽ നടക്കുന്ന കഞ്ഞി വിതരണത്തിൽ MPമാരായ ബെന്നി ബെഹനാൻ, ജബി മേത്തർ, അൻവർ സാദത്ത് MLA തുടങ്ങിയ ജനപ്രതിനിധികളും പങ്കെടുക്കും. അടുത്തയാഴ്ച നാട്ടിലെ സ്കൂൾ കുട്ടികൾക്കും കഞ്ഞി വിതരണമുണ്ട്. ചെറിയ ഇതിലൊക്കെ അമ്മയും അപ്പച്ചനും മരിച്ചു. പക്ഷേ എനിക്ക് മാതാപിതാക്കളോടും പിന്നെ എനിക്ക് വിദ്യാർത്ഥികളോടും കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് 10 മാത്രമേ എനിക്ക് ഞാൻ പഠിച്ചിട്ടുള്ളൂ. കാരണം അതെൻ്റെ ഇതിൻ്റെ പോരായ്മയല്ല. എൻ്റെ വീട്ടിലെ 6 ഞങ്ങൾക്ക് 6 അപ്പനും 6 അപ്പയ്ക്കും 6 മക്കളായിരുന്നു ഇളയവൻ. ഞങ്ങൾ വല്ല കഷ്ടപ്പാടിലായിരുന്നു ജീവിച്ചത്. പക്ഷെ ഞാൻ അന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ പഠിക്കാൻ പോകാനൊരു സമ്മതിക്കായിരുന്നു. പക്ഷേ ഞാൻ ആ ദാരിദ്ര്യത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിനുള്ള ഞാൻ കൂടുതൽ മുൻഗണന കൊടുത്തത് ഞാനും ആ അവരുടെ ആ കപ്പിത്താൻ്റെ കൂടെ ആ കപ്പലിൽ ഞാനും ഒന്ന് തുഴഞ്ഞു. അത് തുഴഞ്ഞത് കൊണ്ട് എൻ്റേതായൊരു ചെറിയ 10, 15, 16, 15 വയസ്സുകാരൻ ആ ചെറിയ ചെറിയ പരിപാടികളായിട്ട് മുന്നോട്ട് പോയി. ആ കപ്പലിലെ ഒരു ചെറിയൊരു സാരഥിയായി ആ കുടുംബത്തെ എന്നൊരു ചെറിയ രീതിയിൽ സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിങ്ങനെ മുന്നോട്ട് പോയി ഞാൻ ഓട്ടർസിയായിട്ടും ടെമ്പോ ആയിട്ടും അങ്ങനെ ഓരോരോ പദ്ധതികളായിട്ടും ജനകീയ വിഷയങ്ങളിൽ കൂടുതലും പങ്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഏത് പാതിരാത്രിയും ഞാൻ ഇറങ്ങി ചെല്ലാറുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കഥകൾ. കേരള കൗമുദി.